ആലപ്പുഴ കഞ്ഞിപ്പടത്ത് എസ് എൻ കവല റോഡിൽ നിയന്ത്രണം തെറ്റി കാർ തോട്ടിലേക്ക് വീണു. ഒരു കുട്ടിയടക്കം അഞ്ചു പേർക്ക് നിസ്സാര പരിക്കേറ്റു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. വണ്ടി ഓവർ സ്പീഡായിരുന്നു, അമിതമായി വേഗത്തിൽ വന്നു, നിയന്ത്രണം തെറ്റി, അവർ ടയർ പൊട്ടിയതാണെന്നാണ് പറഞ്ഞത്. നിയന്ത്രണം തെറ്റി നേരെ ഒരു പാലം ഇടിച്ച് വണ്ടി തൂന്ന് പിടിച്ചാണ് വണ്ടി കറങ്ങിയാണ് വണ്ടി വീണിരിക്കുന്നത്. ഞങ്ങൾ ഇത്രയും പേരുള്ളത് കൊണ്ട് ആർക്കും ഒന്നും പറ്റാതെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റി. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, ഈ ഇപ്പോൾ സംസാരിച്ചയാൾ പറഞ്ഞതുപോലെ ഓവർ സ്പീഡാണോ അപകടത്തിന് കാരണം? പ്രവിത, അമിത വേഗത തന്നെയാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ എല്ലാവരും പറഞ്ഞത്. ഈ സമയത്ത് ഓടിയെത്തിയതും രക്ഷാപ്രവർത്തനം നടത്തിയതും നാട്ടുകാരാണ്. ഉച്ചയ്ക്ക് ഉദ്ദേശം ഏകദേശം 12:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആലപ്പുഴ ദേശീയ പാതയിൽ നിന്നും കഞ്ഞിപ്പാടത്തേക്ക് പോകുകയായിരുന്ന ഈ കാറാണ് അമിത വേഗതയിൽ കാർ നിയന്ത്രണം തെറ്റി തോട്ടിലേക്ക് വീണത്. ഒരു കുട്ടിയടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റുന്നു, പക്ഷേ എല്ലാവർക്കും നിസ്സാര പരിക്കാണ്. തൊട്ടടുത്ത് തന്നെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ്, അവരെ അവിടെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. കഞ്ഞിപ്പാട് എസ് എൻ കവല റോഡിൽ കൊപ്പാറക്കടവ് പാലത്തിന് കിഴക്കായി വെച്ചായിരുന്നു അപകടം ഉണ്ടായത്. കഞ്ഞിപ്പാട ഭാഗത്തേക്ക് പോയ കാറിന്റെ നിയന്ത്രണം തെറ്റി ആദ്യം ഒരു മയിൽക്കുട്ടിയിലും പിന്നെ സമീപത്തെ വീട്ടിലേക്കുള്ള തടിപ്പാലവും തകർത്ത് ഈ തോട്ടിലേക്ക് ഈ കാർ തല കീഴായി മറിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് കാർ ഉയർത്തി അതിൽ നിന്നും ആളുകളെയൊക്കെ തന്നെ പുറത്തെത്തിച്ചു. പിന്നീട് ഏറെ മണിക്കൂറുകൾക്ക് ശേഷം കാറും റോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ തകഴിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയത് കൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ വാഹനത്തിൽ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. അമിത വേഗത തന്നെയാണ് ഈ അപകടത്തിന് കാരണമായി വന്നത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.